സമാജ്വാദി പാർട്ടി നേതാവ് മാതാപ്രസാദ് പാണ്ഡയെ ഉത്തർപ്രദേശ് നിയമസഭയിലെ പ്രതിപക്ഷ നേതാവായി തിരഞ്ഞെടുത്തു പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവായിരുന്നു നേരത്തെ പ്രതിപക്ഷ നേതാവ് എന്നാൽ അടുത്തിടെ നടന്ന പൊതുതിരഞ്ഞെടുപ്പിലെ വിജയത്തെ തുടർന്ന് അഖിലേഷ് യാദവ് ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു ഇതോടെയാണ് മാതാപ്രസാദ് പാണ്ഡയെ പ്രതിപക്ഷ നേതാവാക്കിയത് ബ്രാഹ്മണ വിഭാഗത്തിൽ നിന്നുള്ള എൺപത്തിയൊന്നുകാരനായ മാതാപ്രസാദ് പാണ്ഡെ ഉത്തർപ്രദേശ് നിയമസഭയുടെ സ്പീക്കറായി രണ്ട് തവണ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് നിലവിൽ ഇറ്റാവയിൽ നിന്നുള്ള എം എൽ എ ആണ് ഏഴ് തവണ എം എൽ എ ആയി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് കനൗജിൽ നിന്ന് ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടതിനെ തുടർന്ന് കർഹാൽ സീറ്റിൽ നിന്ന് അഖിലേഷ് യാദവ് എം എൽ എ സ്ഥാനം രാജിവെച്ചിരുന്നു അതേസമയം കാന്ത് എം എൽ എ കമൽ അക്തറിനെ നിയമസഭയിലെ സമാജ്വാദി പാർട്ടിയുടെ ചീഫ് വിപ്പാൽ തിരഞ്ഞെടുത്തു റാണിഗഞ്ചിൽ നിന്നുള്ള എം എൽ എ ആയ രാകേഷ് കുമാർ വർമ്മയെ ഡെപ്യൂട്ടി വിപ്പായി നിയമിച്ചു ലക്നൌവിലെ സമാജ്വാദി പാർട്ടി ആസ്ഥാനത്ത് കഴിഞ്ഞ ദിവസം ചേർന്ന എം എൽ എ മാരുടെ യോഗത്തിന് ശേഷമാണ് പ്രഖ്യാപനമുണ്ടായത് നിയമസഭയിലെ പുതിയ ഉത്തരവാദിത്വത്തിന് മാതാപ്രസാദ് പാണ്ഡയെ അഭിനന്ദിച്ച് അഖിലേഷ് രംഗത്ത് വന്നിരുന്നു പാണ്ഡെയുടെ സമ്പന്നമായ അനുഭവം എല്ലാ എസ് പി എം എൽ എ മാർക്കും നിയമസഭാ സ്പീക്കർക്കും മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും സഭയിലെ മറ്റ് എം എൽ എ മാർക്കും പ്രയോജനപ്പെടുമെന്ന് അദ്ദേഹം പറഞ്ഞു മുലായം സിംഗ് യാദവിന്റെ അടുത്ത അനുയായിയായിരുന്നു പാണ്ഡെ മായാവതി മുഖ്യമന്ത്രിയായിരുന്ന രണ്ടായിരത്തി ഏഴ് മുതൽ ആറ് തവണ എം എൽ എ ആയ ശിവപാൽ യാദവിനും പ്രതിപക്ഷ നേതാവ് സ്ഥാനത്തേക്ക് സാധ്യത കൽപ്പിക്കപ്പെട്ടിരുന്നു എന്നിരുന്നാലും സഭാ നടപടികളിലെ കൃത്യമായ ധാരണയും ചട്ടങ്ങളെക്കുറിച്ചുള്ള അറിവുമാണ് പാണ്ഡേയ്ക്ക് അനുകൂലമായത് മാത്രമല്ല മുന്നോക്ക വിഭാഗക്കാരോട് അനിഷ്ടമുള്ള പാർട്ടി എന്ന പ്രതിപക്ഷ ആരോപണം മറികടക്കാനും ഇതുവഴി സാധിക്കുമെന്ന് എസ് കണക്കുകൂട്ടുന്നുണ്ട് അതേസമയം എസ് പിയുടെ പുതിയ ചീഫ് പിപ്പ് കമാൽ അക്തർ രാജ്യസഭാംഗമായി നേരിട്ട് രാഷ്ട്രീയ ജീവിതം ആരംഭിച്ച എസ് പിയിലെ ചുരുക്കം ചില പ്രവർത്തകരിൽ ഒരാളാണ് ജാമിയ മിലിയ ഇസ്ലാമിയ യൂണിവേഴ്സിറ്റിയിലെ പൂർവ്വ വിദ്യാർത്ഥിയായ അദ്ദേഹത്തെ രണ്ടായിരത്തി നാലിൽ മുലായം സിംഗ് യാദവ് ആണ് ഉപരിസഭയിലേക്ക് അയച്ചത് അതിനിടെ ബ്രാഹ്മണ വിഭാഗത്തിൽ നിന്നുള്ള എം എൽ എയെ പ്രതിപക്ഷ നേതാവാക്കിയതിലൂടെ അഖിലേഷ് യാദവ് പിന്നോക്ക വിഭാഗക്കാരെ വഞ്ചിച്ചതായി ബി ജെ പി നേതാവും ഉത്തർപ്രദേശ് ഉപമുഖ്യമന്ത്രിയുമായ കേശവ് പ്രസാദ് മൗര്യ ആരോപിക്കുന്നുണ്ട് അതേസമയം തെലങ്കാന സിക്കിം ഝാർഖണ്ഡ് ഛത്തീസ്ഗഡ് മേഘാലയ മഹാരാഷ്ട്ര പഞ്ചാബ് ചണ്ഡീഗഡ് അസാം പുതുച്ചേരി എന്നിവിടങ്ങളിലാണ് പുതിയ ഗവർണർമാരെ കഴിഞ്ഞ ദിവസം രാഷ്ട്രപതി ദ്രൗപതി മുർമു നിയമിച്ചത് ശനിയാഴ്ച രാത്രിയാണ് രാഷ്ട്രപതി ഭവൻ ഇത് സംബന്ധിച്ച ഉത്തരവിറക്കിയത് ഹരിബാഹു കിസൻ റാവു ബാഗ്ഡെയാണ് രാജസ്ഥാൻ ഗവർണർ ജിഷ്ണുദേവ് വർമ്മയെ തെലങ്കാന ഗവർണറായും ഓം പ്രകാശ് മാത്തൂറിനെ സിക്കിമിലും സന്തോഷ് കുമാർ ഗാങ്വാറിനെ ധാർഖിലും രമൺ ദേഖയെ ചണ്ഡീഗഡിലും ഗവർണറായി നിയമിച്ചു മേഘാലയ ഗവർണറായി സി എച്ച് വിജയശങ്കറിനെയും സി പി രാധാകൃഷ്ണനെ മഹാരാഷ്ട്രയുടെയും പുതിയ ഗവർണറാക്കും ഗുലാബ് ചന്ദ് കഠാരിയെ പഞ്ചാബ് ഗവർണറായും ചണ്ഡീഗഡ് അഡ്മിനിസ്ട്രേറ്ററായും നിയമിച്ചു ലക്ഷ്മൺ പ്രസാദ് ആചാരിയാണ് അസാം ഗവർണർ ഇദ്ദേഹത്തിന് മണിപ്പൂർ ഗവർണറുടെ അധിക ചുമതലയും നൽകിയിട്ടുണ്ട് കെ കൈലാഷ്നാഥനാണ് പുതുച്ചേരിയുടെ പുതിയ ലഫ്റ്റനന്റ് ഗവർണർ